ഇക്കയുടെ സിനിമകളിലെല്ലാം ഇക്ക എനിക്ക് ഒരു ഡയറക്ടറേക്കാൾ ഉപരി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു നല്ല മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് ഞാൻ പറയും. കാരണം ഇക്കയുടെ സിനിമകൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന് ഇക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാം. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് പോയിന്റ്സ് ഒന്ന് വീഴുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ ധമാക്കയില് ശക്തിമാൻ, അതിന് മുന്നത്തെ മറ്റേ കണ്ണടക്കുന്നത്, അങ്ങനെ എല്ലാ മൂവീസിലും എന്തെങ്കിലും ഒരു കീ പോയിന്റ് ഉണ്ടാവും ഇക്കൊക്കെ മാർക്കറ്റ് ചെയ്യാൻ. ശരിക്കും ഇക്കൊരു നല്ല മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കൂടിയല്ലേ? അത് ഇത് പർപ്പസ്ഫുള്ളി ഇത് ചെയ്യുന്നതല്ലേ? ആക്ച്വലി ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ടി സീരീസിന് വേണ്ടി ഒരു ആൽബം ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ ടി സീരീസിലെ പല ആൽബം കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമുക്കൊരു ആൽബം ചെയ്യണം ചെയ്യണം എന്ന് പറയും. പക്ഷേ അത് ആക്സിഡൻ്റലി നടക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ നമ്മുടെ പറയില്ലേ, നമ്മളെ ഉള്ളിലെ ഡ്രീം, നമ്മളത്രയും നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ മൊത്തം അങ്ങനെ കറക്റ്റായിട്ട് വരുന്നു. പൗലോ കൊയ്ലോ അല്ല, ഈ മൂവീസിന്റെ പ്രൊമോഷൻ ഒക്കെ ആണല്ലോ ആക്സിഡന്റലി എല്ലാം സംഭവിക്കുന്നതാണ്. അത് സംഭവിക്കുന്നതാണ്. അല്ലാതെ ഇപ്പൊ നമ്മൾ അതിനു വേണ്ടി, ഇപ്പൊ ഞാൻ പറഞ്ഞാലും ഇപ്പൊ നമ്മൾ ഒരു സാധനം, ഇപ്പൊ അതിൽ ഏറ്റവും വലിയ കോമഡി ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ചിലപ്പോൾ ധമാക്കായിരിക്കും. അതായിരുന്നു എന്റെ ഏക ഫ്ലോപ്പ് ഫിലിം എന്ന് പറയാം, അല്ലെങ്കിൽ പൊളിഞ്ഞൊരു പടം എന്ന് പറയുന്നത് മുകേഷ് ഖൻ പറഞ്ഞ അവസാനം രക്ഷപ്പെട്ടു. അത് എന്താണ് പുള്ളിക്ക് തെറ്റിദ്ധ ഒരു ഫോട്ടോ കണ്ടു? അത് നമ്മുടെ മുകേഷ് ചേട്ടനെ കണ്ടപ്പോ ആളുടെ പേര് മുകേഷ്, മറ്റേ ആള് മുകേഷ് ഖന്ന, ശക്തിമാൻ ശക്തിമാൻ, മൊത്തം ഇത് കൺഫ്യൂഷൻ ആയല്ലോ.